Hello everyone, welcome back to my channel. Now we have a chocolate brownie recipe. This is the chocolate brownie ready. Perfect taste and consistency. We have a chocolate brownie ready. Simple method is to like the video. Brownie ready first we namukku chocolate melt cheyidittedukanam appo njan oru saucepan il nalla telacha vellam eduthittunde adinte mugalil idu pole oru bowl vechu edukka idilekku venam namukku chocolate ittu kodukkan venditte dark chocolate aanu njan eduthekkunnathu 200 gram dark chocolate aanu idu porathirikkunna chocolate aayirunnu adonde oru soft undu adonde pettanu melt aayi kittum fridge il edukkuvanengil onnu grate cheyidittu chertu kodukkuvanengil pettanu thanne melt aayi kittunnathaanu. In this case, 1/4 cup sunflower oil or vegetable oil. In this case, 1/4 cup of soft butter. You can use butter and oil. Butter and oil will give you a taste of brownie. In this case, chocolate melts in this case. There is no chewed well in the bowl. In this case, you can use chocolate to melt in the microwave. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്തേക്കുന്നത് ഇനി വേണ്ടത് 50 ഗ്രാം കൊക്കോ പൗഡർ ആണ് ഇത് ഒരു പാക്കറ്റ് കൊക്കോ പൗഡർ ആണ് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 50 ഗ്രാം ആണ് അപ്പോൾ 50 ഗ്രാം കൊക്കോ പൗഡർ ആണ് ഡാർക്ക് കളർ കൊക്കോ പൗഡർ എടുക്കുകയാണെങ്കിൽ ബ്രൗണിക്ക് നല്ലൊരു കളർ കിട്ടുന്നതാണ് ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 teaspoon coffee powder is nammude brownie ilokke cherkunnathu chocolate taste nannaayittu enhance cheyanayittu help cheyyunnathaanu appo edu chocolate inde dessert o allengil cake o ningal ready aakkan samayathu korchu coffee powder cherkunnathu nalloru taste kittunnathaanu appo idu oru thavana arichedutamadi karanam nammal idu cake pole fluffy aakki edukkalla cheyyunnathu appo oru thavana arichayin shesham nalla reethiyil idu pole onnu mix cheyyamadi karanam aa maidayum cocoa powder okke nannaayittu onnu mix aayi kittiyamadi appo idu pole mix cheyidin shesham oru bowl ilekku
ഇനി ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് കുറച്ച് ചങ്കിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് ഞാനിത് ബ്രൗണി ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി തന്നെ ഓയിലും ബട്ടർ പേപ്പറും വെച്ചിട്ട് അതിൻ്റെ സൈഡിലും ബേസിലൊക്കെ നല്ല രീതിയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്കിത് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിലായിട്ടും ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പിംഗ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നട്ട്സ് വന്നാലും അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാം. അടി കട്ടിയുള്ള ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതൊരു 10-15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടെടുക്കുക. അടച്ച് വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് പ്രീ ഹീറ്റായിരിക്കുന്ന ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഒന്നുകിൽ ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അതിനകത്തേക്ക് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് ടിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാറ്റർ വെച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുക്കും ഇതൊന്ന് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തരുടെ ബർണറിൻ്റെ ഹീറ്റ് അനുസരിച്ച് ഇതിനൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്കിത് ബേക്കായി വന്നേക്കുന്ന ടൈം എന്ന് പറയുന്നത് 55 മിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു 40-45 മിനിറ്റ്സ് ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒന്ന് നോക്കുക ബേക്കായി വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വേണം പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. അത് നല്ല ക്ലീൻ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മുടെ ബ്രൗണി പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി എന്നാണ്. അപ്പോൾ നമ്മുടെ ബ്രൗണിയൊക്കെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ബ്രൗണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ഫോം പാൻ ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി സ്പ്രിംഗ് ഫോം പാൻ അല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പർ സൈഡിലൊക്കെ വെച്ചതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ആ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബേസിലുള്ള ആ ബോർഡും ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബ്രൗണി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡും ഈക്വലായിട്ട് ഒരേ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യത്തിന് അത്രയ്ക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്കിത് 16 പീസാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു 4 പീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്രൗണി എടുത്ത് കാണിച്ചു തരാം. ഉള്ളിൽ നല്ല ച്യൂയി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്, അതുപോലെ തന്നെ മുകളിൽ ഒരു ക്രസ്റ്റി ആയിട്ടുള്ള ഫീലും, പിന്നെ നട്ട്സൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബ്രൗണി റെഡിയാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ നമുക്ക് ബ്രൗണി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെയും ചോക്ലേറ്റ് ബ്രൗണി റെഡിയാക്കിയിട്ടില്ലാത്തവരാണെങ്കിലും കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും റിവ്യൂസും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.